Welcome to another video of Computer Science. Our subject is Android Programming. This is the part 4 video and the last video of working with Action Bar, the topic. And in this video, we are discussing about uh, Android Spinner in Toolbar and Action Bar and Search View. How to implement a spinner in our toolbar and how to implement a search view as action in our toolbar. Okay. So first uh, action bar spinner. അപ്പോ ഇതാണ് ആക്ഷൻ ബാർ സ്പിന്നർ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഡേമോ അപ്പോൾ ഇവിടെ ഒരു ഓവർഫ്ലോ ഐക്കൺ ഉണ്ട് ദൻ ഒരു ട്രാഷ് ആക്ഷൻ ബട്ടൺ ഉണ്ട് ഒരു പ്ലസ് ആക്ഷൻ ബട്ടൺ ഉണ്ട് ആൻഡ് അതുപോലെ ഇവിടെ ഒരു സ്പിന്നർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളറിയാമല്ലേ ഈ പോർഷൻ നമ്മൾ വ്യൂ കൺട്രോൾ എന്നാണ് പറയുക ഇവരെ ആക്ഷൻ ബട്ടൺ എന്നും ഇത് എന്നും പറയും ആൻഡ് ദീസ് പോർഷൻ ഇസ് നോൺ ആസ് വ്യൂ കൺട്രോൾ വ്യൂ കൺട്രോൾ പോഷനിൽ നമുക്ക് ടൈറ്റിൽ വെക്കാം ഓർ സ്പിന്നർ വെക്കാം ഓർ എന്ത് എന്താ പറയാ ടാബ് ടാബ് നാവിഗേഷൻ കൊടുക്കാം അപ്പൊ എങ്ങനെ സ്പിന്നർ ടാബ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ സ്പിന്നർ എങ്ങനെ ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് സ്പിന്നർ ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് വിത്ത് ദ ആക്ഷൻ ബാർ സോ സ്റ്റെപ്സ് ഫസ്റ്റ് ആഡ് എ ടൂൾ ബാർ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ആഡ് എ ടൂൾ ബാർ ഇൻ അവർ എക്സ് എം എൽ ഫയൽ ആൻഡ് ഇത് യൂസ് ചെയ്താൽ മതി അപ്പൊ ഇതാ നമ്മളെ തീം സെറ്റ് ചെയ്തിട്ടുണ്ട് ഐ ഡി വിത്ത് ഹൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ദെൻ മിനിമം ഹൈറ്റ് തീം എല്ലാം കൊടുത്തിട്ടുണ്ട് ജാവ ഫയൽ ഇനി എന്ത് വേണം ഇതിനെ കോൾ ചെയ്യണം അല്ലെ ഇതിനെ ഇനീഷ്യലൈസ് ഓബ്ജെക്ട് ടൂൾ ബാറിൻ്റെ ഒരു ഓബ്ജെക്ട് ക്രിയേറ്റ് ചെയ്യണം ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ടൂൾ ബാർ ടൂൾ ബാർ ഇസ് ഈക്വൽ ടു ടൂൾ ബാർ ഫൈൻഡ് വ്യൂബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ടൂൾ ബാർ നമ്മളുടെ ഐ ഡി വെച്ചിട്ട് കോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ജാവ ഫയൽ ടൂൾ ബാർ എന്ന് പറഞ്ഞൊരു ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു ഇനി എന്താ ലൈൻ ഈ ഒരു ലൈനാണ് ടൂൾ ബാറിന്റെ ടൂൾ ബാർ നമുക്ക് ഡിസ്പ്ലേ ആകുന്ന ഒരു ലൈൻ സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഓഫ് ടൂൾ ബാർ കോൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിവിടെ എക്സാമിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ടൂൾ ബാർ ഇവിടെ നമ്മളുടെ ആപ്പിനോട്ട് ഇന്റഗ്രേറ്റ് ആവുന്നത് കേട്ടോ സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഓഫ് ടൂൾ ബാർ നെക്സ്റ്റ് ഇംപ്ലിമെന്റ് അപ്പോ നമ്മൾ സ്പിന്നർ സ്പിന്നറിനെ പറ്റി നോക്കിയിട്ടില്ല നമ്മളൊരു ടൂൾ ബാർ ആദ്യം വെച്ചു ഓൾറെഡി നമുക്കൊരു ഡിഫോൾട്ട് ഉണ്ടായിരിക്കും അത് മാറ്റി നമ്മളൊരു നോ ആക്ഷൻ ബാർ എന്നുള്ളൊരു തീം എടുത്തിട്ടുണ്ടായിരിക്കും എന്നിട്ട് നമ്മളൊരു ടൂൾ ബാറിൻ്റെ അസൈൻസ് ഡിക്ലർ ചെയ്തു ധൻ ആ ടൂൾ ബാറിൻ്റെ ജാ കോഡിൽ കൂടെ അറ്റാച്ച് ചെയ്തു നമ്മളുടെ ആക്ടിവിറ്റിക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ കൊടുത്തു നെക്സ്റ്റ് എപ്പോൾ സ്പിന്നർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം അപ്പം സ്പിന്നർ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ സ്പിന്നറിന് സ്ട്രക്ചർ വേണം സ്പിന്നറിലോട്ട് ഐറ്റംസ് വരണം ഇതൻ ഈ ഐറ്റംസിനെയും സ്ട്രക്ചറിനെയും കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡാപ്റ്റർ വേണം സോ ഇംപ്ലിമെന്റ് എപ്പോഴും നമ്മൾ ആസ് യൂഷ്വൽ സ്പിന്നറും ലിസ്റ്റ് ഒക്കെ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഇംപ്ലിമെന്റ് സ്പിന്നർ അഡാപ്റ്റർ ടു പോപ്പുലേറ്റ് ദ സ്പിന്നർ വിത്ത് ഐറ്റംസ് ഫ്രം എ സ്ട്രിങ് അറേ അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു അറയിൽ നിന്നാണ് ഉള്ള ഐറ്റംസ് ഒരു സ്ട്രിങ് അറയിൽ കുറച്ച് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു ആ ഐറ്റംസിനെ ഈ സ്പിന്നറിലോട്ട് അറ്റാച്ച് ചെയ്യാന്നാണ് പോകുന്നത് ഒരു അഡാപ്റ്റർ വെച്ചിട്ട് കേട്ടോ അപ്പൊ ആദ്യമായ അഡാപ്റ്റർ ഇതാണ് സ്പിന്നർ അഡാപ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത് ഇതാ ആ ഓബ്ജെക്ട് ആണ് അറേ അഡാപ്റ്റർ ഡോട്ട് ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് എന്നുള്ളൊരു ഉണ്ട് ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് ഉള്ള മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ റിസോഴ്സ് നിന്ന് അതായത് അറേ ആയിരിക്കുമല്ലോ നമ്മളൊരു അറേയിലാണ് ഈ സ്ട്രിങ് വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പൊ അതെടുത്തിട്ട് സ്പിന്നറിലേക്ക് അറ്റാച്ച് ചെയ്യിക്കാൻ പറ്റും സോ അറേ അഡാപ്റ്റഡ് ഡോട്ട് ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് ഗെറ്റ് അപ്ലിക്കേഷൻ കോൺസ്റ്റൻറ്റ് കോമ ആർ ഡോട്ട് അറേ ഡോട്ട് സ്പിന്നർ ലിസ്റ്റ് കോമ ആർ ഡോട്ട് ലേ ഔട്ട് ഡോട്ട് സപ്പോർട്ട് സിമ്പിൾ സ്പിന്നർ ഡ്രോപ്ഡൌൺ ഐറ്റം അപ്പോ ഇത്രയും പരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ടുണ്ടോ അല്ലെ അറിയഡാപ്റ്റർ ഡോട്ട് ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് എന്നുള്ളതാണ് നമ്മളുടെ മെത്തേഡ് വരുന്നത് ദെൻ അതിന് ഫസ്റ്റ് എന്നാ പറയുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ആണ് അപ്പൊ അത് കോൾ ചെയ്തു ടുത്തതെന്ന് വെച്ചാൽ സോസാണ് ഏത് സോസ് എന്നാണ് നമുക്ക് സ്പിന്നർ പോപ്പുലേറ്റ് ചെയ്യണ്ടേന്ന് അപ്പോൾ അതിന് നമ്മളുടെ അറേ സ്ട്രിങ് അറയുടെ നെയിമാണ് അത് സ്പിന്നർ ലിസ്റ്റ് എന്നായിരുന്നു നമ്മളുടെ സ്ട്രിങ് അറയുടെ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് സെലക്ട് ചെയ്തു ദാസ്റ്റ് എത്താ നമ്മൾ സ്പിന്നർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായി അത് സ്പിന്നറിൻ്റെ ഒരു ഡിഫോൾട്ട് ലേ ഔട്ട് വേണമല്ലോ ഓരോ ടെക്സ്റ്റ് വ്യൂവിന് വേണ്ട ലേ ഔട്ട് ഉണ്ടല്ലോ ആ ലേ ഔട്ട് ആണ് കേട്ടോ അപ്പൊ സപ്പോർട്ട് സിമ്പിൾ സ്പിന്നർ ഡ്രോപ്പ് ഡൗൺ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് ഒരു കോൺസ്റ്റൻ്റ് ആണ് ഡിഫോൾട്ട് ക്ലാസ് ആണ് അപ്പോൾ ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അലൈൻമെന്റ് സ്പിന്നറിന്റെ ഒരു 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 അറേഞ്ച്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള സോ ദീസ് ആർ ദ പാരാമീറ്റേഴ്സ് ആൻഡ് ക്രിയേറ്റ് ഫ്രം റിസോഴ്സസ് നമുക്ക് ടൂൾ ഐറ്റവും സ്പിന്നറിലേക്കുള്ള കണ്ടന്റും കിട്ടിയിട്ടുണ്ട് ഇനി അറ്റാച്ച് ദിന്നർ ടു ടൂൾ ബാർ സോ അതിനുള്ള ലൈനാണ് ഇവിടെ ഉള്ളത് കേട്ടോ സ്പിന്നർ ഓരോ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു നാവിഗേഷൻ സ്പിന്നർ എന്നുള്ളത് ന്യൂ സ്പിന്നർ ഓക്കെ ന്യൂ സ്പിന്നർ ഓഫ് ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ രണ്ട് ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഡോട്ട് ഗെറ്റ് തീംഡ് കോൺടെക്സ്റ്റ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നാവിഗേഷൻ സ്പിന്നർ ക്രിയേറ്റ് ചെയ്യുക സ്പിന്നർ നാവിഗേഷൻ സ്പിന്നർ ഇസ് എൻ ഓബ്ജെക്ട് ഇസ് ഈക്വൽ ടു ന്യൂ സ്പിന്നർ ഓഫ് ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഡോട്ട് ഗെറ്റ് തീംഡ് കോൺടെക്സ്റ്റ് അതുപോലെ നാവിഗേഷൻ സ്പിന്നർ ഡോട്ട് അഡാപ്റ്റർ സെറ്റ് ചെയ്യാൻ സെറ്റ് അഡാപ്റ്റർ ഓ സ്പിന്നർ അഡാപ്റ്റർ സ്പിന്നർ അഡാപ്റ്റർ ഇവിടെ ഉണ്ടല്ലോ സോ സ്പിന്നർ അഡാപ്റ്റർ ദെൻ ഈ ഇപ്പോൾ നമ്മളുടെ സ്പിന്നറും ആ സ്പിന്നർ സ്ട്രക്ചറിലോട്ട് ഈ ഒരു സ്പിന്നർ അഡാപ്റ്റർ അതായത് ഈ വാല്യൂസും അറ്റാച്ച് ആയിട്ടുണ്ട് ഇനി ആ സ്പിന്നറിൻ്റെ ടൂൾ ബാറിലേക്ക് അറ്റാച്ച് അയക്കാനുള്ള ഒരു ലൈനാണിത് ടൂൾ ബാർ ഡോട്ട് ആഡ് വ്യൂ ഓക്കെ ടൂൾ ബാർ ഡോട്ട് ആഡ് വ്യൂ എന്നുള്ളൊരു ഫംഗ്ഷൻ ദെൻ അതിനകത്ത് ഒരു ഇൻഡെക്സ് വാല്യൂ അതായത് നാവിഗേഷൻ സ്പിന്നർ നമ്മളുടെ സ്പിന്നറിൻ്റെ ഓബ്ജെക്ട് കോമ ഒരു ഇൻഡെക്സ് വാല്യൂ ഇങ്ങനെയാണ് സ്പിന്നറ് ടൂൾ ബാറിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഇപ്പം ഞാൻ വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എക്സാമ്പിൾ എടുക്കുന്നതിന് മുന്നേ നമുക്ക് സെർച്ച് വ്യൂ കൂടെ പറഞ്ഞിട്ട് എക്സാമ്പിൾസിലോട്ട് പോവാട്ടോ അപ്പോൾ സെർച്ച് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാ ആപ്പിനകത്തും ഉണ്ടായിരിക്കും സെർച്ച് വ്യൂ അല്ലേ ഫോർ ഇംപ്ലിമെന്റിങ് സെർച്ച് വ്യൂ ഓവർ ടൂൾ ബാർ വി നീഡ് ടു ക്രിയേറ്റ് മെനു ഓപ്ഷൻ ആൻഡ് പ്ലേസ് സെർച്ച് വ്യൂ വിഡ്ജറ്റ് ഓൺ ഇറ്റ് ഓക്കെ മെനു ക്രിയേറ്റ് ചെയ്തിട്ടാണ് സെർച്ച് വ്യൂ ചെയ്യാറ് അപ്പോൾ അതെ മെനുവിൻ്റെ അകത്ത് ഒരു ഐറ്റം ആക്കിയിട്ട് നമ്മൾ സെർച്ച് വ്യൂ കൊടുക്കുകയാണ് അപ്പം ഐ ഡി സെർച്ച് ടൈറ്റിൽ ഐക്കൺ ഉണ്ട് ഐക്കൺ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ തന്നെ സെർച്ച് ഐക്കൺ ഡിഫോൾട്ട് ഐക്കൺ ആണ് കൊടുത്തിട്ടുള്ളത് ഡ്രോവബിളിലെ ദെൻ ഇവിടെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാം ഇതാണ് കേട്ടോ സെർച്ച് വ്യൂവിന്റെ ക്ലാസ് വരുന്നത് ആൻഡ്രോയിഡ് ദെൻ ആക്ഷൻ വ്യൂ ക്ലാസ് ഈ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്താലാണ് ആൻഡ്രോയിഡ് ഡോട്ട് വിജറ്റ് ഡോട്ട് സേർച്ച് വ്യൂ ഇത് കൊടുത്തു കഴിഞ്ഞാലാണ് സേർച്ച് വ്യൂ അറ്റാച്ച് ആവുന്നത് കേട്ടോ മെനുവിലേക്ക് സേർച്ച് വ്യൂവിനെ കൊടുക്കാനുള്ള മെത്തേഡ് മേജർ ഡിഫറൻസ് ഇവിടെയാണ് വരുന്നത് ആക്ഷൻ വ്യൂ ക്ലാസ് ഈക്വൽ ടു ആൻഡ്രോയിഡ് ഡോട്ട് വിഡ്ജറ്റ് ഡോട്ട് സേർച്ച് വ്യൂ ഇവിടെ ഒരു ഷോ ആസ് ആക്ഷൻ നമ്മൾ നമ്മളിതിന് മുന്നും പഠിച്ചിട്ടുണ്ട് ഓൾവേസ് നെവർ ഈ ഫ്രൂ എന്നുള്ള വാല്യൂസ് ഒക്കെ അതുപോലെ ഇവിടെ ഒരു വേറൊരു വാല്യൂ ഉണ്ട് കൊലാബ്സ് ആക്ഷൻ വ്യൂ ഓർ ഈ ഫ്രൂ കൊലാബ്സ് ആക്ഷൻ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ സേർച്ച് നോക്കി നമുക്ക് മനസ്സിലാവും നോർമലി ഇപ്പൊ ഇരിക്കുമ്പോൾ സെർച്ച് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ഇരിക്കുന്ന ഒരു ചെറിയൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു ആ ഒരു ലെൻസിന്റെ ഒരു ഐക്കൺ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ലെൻസിന്റെ ഒരു ഐക്കണും ഒരു ചെറിയൊരു ലൈനും ഉണ്ടായിരിക്കും ഒരു അഡിടെക്സ്റ്റ് പോലെ ലൈനും ഉണ്ടായിരിക്കും നമ്മളതില് അതുപോലെ നമുക്ക് ആ മെനു നെയിം ഉണ്ടെങ്കിൽ കാണാം അതെല്ലാം വേറെ ആക്ഷൻ ബാർ ഐക്കൺസ് ഒക്കെ അതൊക്കെ കാണാം അങ്ങനെയാണ് ഒരു വ്യൂ ഉണ്ടാവുക സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെർച്ച് എന്റയർ ആക്ഷൻ ബാർ കംപ്ലീറ്റ് ഈ സെർച്ച് ആയിട്ട് മാറിയിട്ടുണ്ടാവും ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചോ അപ്പോ അങ്ങനെ ആ ദ കൊലാസ് ആക്ഷൻ വ്യൂ ആട്രിബ്യൂട്ട് അലൌ സെർച്ച് വ്യൂ ടു എക്സ്പാൻഡ് ടു ടേക്ക് ദ ഹോൾ ആപ്പ് ബാർ ഓക്കെ അപ്പൊ അവിടെ മുൻപ് ഉണ്ടായിരുന്ന ഐക്കൺസ് എല്ലാം ഹോൾ കളഞ്ഞോൾ ബാർ ഈ ഒരു സെർച്ച് വ്യൂ മാത്രം എടുക്കും ആൻഡ് അതുപോലെ നമ്മൾ അധികം തിരിച്ചു പോയാലോ കൊലാബ്സ് ബാക്ക് ഡൗൺ ഇൻ ടു എ നോർമൽ ആപ് ബാർ ഐറ്റം വെൻ നോട്ട് ഇൻ യൂസ് സോ കൊലാബ്സ് ആക്ഷൻ വ്യൂവിൻ്റെ യൂസ് ഇതാണ് ഇസ് ആട്രിബ്യൂട്ട് അലൌസ് സർച്ച് യു ടു എക്സ്പാൻഡ് ടു ടേക് അപ് ദ ഹോൾ ആപ് ബാർ ആൻഡ് കൊലാബ്സ് ബാക്ക് ഡൗൺ ഇൻ ടു എ നോർമൽ ആപ് ബാർ ഐറ്റം വെൻ നോട്ട് ഇൻ യൂസ് ഇനി ടു ഡിസ്പ്ലേ സെർച്ച് യു ഇൻ ദ ആ ബാർ ഇൻഫ്ലേ ദ എക്സംബൽ മെനു റിസോഴ്സ് ഇൻ ദ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു മെത്തേഡ് ഓഫ് യുവർ ആക്ടിവിറ്റി ഇപ്പൊ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനുവിന്റെ അകത്ത് നോർമൽ മെനു ഇൻഫ്ലേറ്റിംഗ് മെനു ഇൻഫ്ലൈറ്റർ ഇൻഫ്ലൈറ്റർ ഈക്വൽ ടു ഗെറ്റ് മെനു ഇൻഫ്ലൈറ്റ് ഇൻഫ്ലൈറ്റ് ഡോട്ട് ഇൻഫ്ലൈറ്റ് ഫാർ ഡോട്ട് മെനു ഡോട്ട് ഓപ്ഷൻസ് മെനു കോമ മെനു റിട്ടേൺ ട്രൂ നമ്മൾ പറഞ്ഞത് ഒരു സെർച്ച് വ്യൂ ഇംപ്ലിമെന്റ് ചെയ്യണം സർച്ച് വ്യൂ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മെനു യൂസ് ചെയ്തിട്ടാണ് ആക്ഷൻ ബാർ ചെയ്യാൻ പറ്റുള്ളൂ ഐറ്റംസ് ആക്ഷൻ ബാറില് ഐറ്റംസ് കൊടുക്കാൻ അപ്പൊ ആദ്യം മെനുണ്ട് മെനുവിൻ്റെ അകത്ത് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തു ആ ഐറ്റത്തിന്റെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ആക്ഷൻ വ്യൂറി ആക്ഷൻ വ്യൂ ക്ലാസ് ആൻഡ്രോയിഡ് ഡോട്ട് വിജ് ഡോട്ട് സെർച്ച് വ്യൂ ആക്കി കൊടുത്തു അതുപോലെ ഷോ ആസ് ആക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ ടൈറ്റിൽ ഐക്കൺ ഇങ്ങനെ ഒരു എക്സാമ്പലിൽ ഒരു മെനു ക്രിയേറ്റ് ചെയ്തു ദെൻ ഈ മെനുവിനെ ഇൻഫ്ലേറ്റ് ചെയ്യിക്കുക അങ്ങനെയാണല്ലോ ചെയ്യാറ് നമ്മള് ജാവേൽ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനു മെത്തേഡിൽ നമ്മൾ ആ മെനുവിനെ ഇൻഫ്ലേറ്റ് അയച്ചു അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെർച്ച് ആപ്പ് ബാറിൽ ടൂൾ ബാറിൻ്റെ മേലെ സെർച്ച് ഐക്കൺ വരും സെർച്ച് അയച്ചു ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊളാബ്സ് ഐ മീൻ എക്സ്പാൻഡ് ആയിക്കോളും ദൻ തിരിച്ച് കൊളാബ്സും ആയിക്കോളും പക്ഷേ നമ്മൾ എന്ത് കണ്ടന്റ് ആണ് സെർച്ച് ചെയ്യുന്നത് സെർച്ച് ചെയ്യാനുള്ള കണ്ടന്റോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ സോ അതിന് ക്രിയേറ്റ് എ സെർച്ചബിൾ കോൺഫിഗറേഷൻ ഫസ്റ്റ് ഓക്കെ സെർച്ച് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് കൊടുക്കണം നമ്മൾ ഇവിടെ ഇന്നിപ്പോൾ എക്സാമ്പിളിൽ ചെയ്യുന്നത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് നമുക്ക് ഡാറ്റാബേസിലെ വാല്യൂ സെർച്ച് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം ഇപ്പം നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ലിസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടാവും ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ലിസ്റ്റിലെ ഐറ്റംസ് സെർച്ച് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ടു ക്രിയേറ്റ് എ സെർച്ചബിൾ കോൺഫിഗറേഷൻ ഫസ്റ്റ് ക്രിയേറ്റ് എ സെർച്ച് വ്യൂ ഓബ്ജക്ട് ഇൻ ദ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു ആൻഡ് അറ്റാച്ച് എ സെറ്റ് ഓൺ ക്വറി ടെക്സ്റ്റ് ലിസ്ണർ ടു ദ ഓബ്ജെക്ട് ഓക്കെ അപ്പം ഇപ്പോൾ ഈ പറയുന്ന ഓരോ മെത്തേഡും ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ആദ്യം നമുക്കൊരു ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനു നമുക്ക് കാണാറുണ്ടല്ലോ ഓപ്ഷൻ മെനു ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനുവിൽ ഒരു സേർച്ച് വ്യൂ ഓബ്ജെക്ട് ക്രിയേറ്റ് ചെയ്യണം ദെൻ ആ സെർച്ച് വ്യൂ ഓബ്ജെക്റ്റിന്റെ സെറ്റ് ഓൺ ക്വറി ടെക്സ്റ്റ് ലിസ്ണർ അതായത് സെർച്ച് വ്യൂവിൻ്റെ ഓബ്ജെക്ട് എടുത്തു ആ ഓബ്ജക്റ്റില് ലിസ്ണർ കൊടുക്കേണ്ടത് എന്താ നമ്മളുടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ് ലിസൺ ചെയ്യേണ്ടത് അല്ലേ ടൈപ്പ് ചെയ്യുന്നത് അതിൽ വല്ല ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത് സോ സെറ്റ് ഓൺ ക്വറി ടെക്സ്റ്റ് ലിസണർ എന്നുള്ള ടൈപ്പ് ലിസണർ ആണ് സെർച്ച് വ്യൂവിന് അറ്റാച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഈ ഓൺ ക്വറി നോർമലി ഒരു ലിസണർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ഒരു ഓൺ ക്ലിക്ക് ലിസണർ ലിസണർക്കെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓൺ ക്ലിക്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാവും അല്ലേ അതുപോലെ ഓൺ ക്വറി ടെക്സ്റ്റ് ലിസണറിന് രണ്ട് മെത്തേഡ് ഉണ്ട് രണ്ട് ഫംഗ്ഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുണ്ട് ഒരെണ്ണം ഓൺ ഓൺക്വറി ടെക്സ്റ്റ് സബ്മിറ്റും അടുത്തത് ഓൺ ക്വറി ടെക്സ്റ്റ് ചേഞ്ചും നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ആലോചിച്ചൂടെ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ നെയിം ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് താഴെ വരും നമ്മളിപ്പോൾ ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുകയോ തിരിച്ച് വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലോ ഒരു ചേഞ്ച് വന്നു അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരേണ്ടത് അപ്പം അതുകൊണ്ട് ഈ രണ്ട് ഫംഗ്ഷനും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം ഇപ്പൊ ലിസണർ എന്ന് പറയുന്നത് സെറ്റ് ഓൺ ക്വറി ടെക്സ്റ്റ് ലിസണർ ആണ് അതിനകത്ത് ക്വറി ടെക്സ്റ്റ് സബ്മിറ്റും ഓൺ ക്വറി ടെക്സ്റ്റ് സബ്മിറ്റും ഓൺ ക്വറി ടെക്സ്റ്റ് ചേഞ്ചും അങ്ങനെയുള്ള രണ്ട് ഫംഗ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തു

ഏതാണ്ട് മെനു ആക്കുക മെനു അത് ഇൻഫ്ലേറ്റ് ചെയ്യിക്കുക ഒരു സെർച്ചബിൾ കോൺഫിഗറേഷൻ ക്രിയേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എക്സാമ്പിൾ കാണണ്ടേ അപ്പൊ ആദ്യം നമുക്ക് സ്പിന്നർ പറഞ്ഞിരുന്നതുകൊണ്ട് സ്പിന്നറിൻ്റെ എക്സാമ്പിൾ നോക്കാം ഓക്കെ നമുക്ക് പ്രോഗ്രാം നോക്കാം സ്പിന്നർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് അപ്പം അതിൻ്റെ എക്സ് എം എൽ ഫയൽ ആദ്യം നോക്കാം കേട്ടോ എക്സ് എം എൽ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൂൾ ബാർ ആണ് ഉള്ളത് ആൻഡ് ഇവിടെ ആബ് ബാർ ലേ ഔട്ട് എന്നുള്ളൊരു ലേ ഔട്ട് ഇപ്പം ഡിസൈൻ നോക്കിയൊക്കെ നമുക്ക് കാണാം ആപ്ബാർ ലേ ഔട്ട് എന്നുള്ളൊരു ലേ ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ലേ ഔട്ടിൻ്റെ ഉള്ളിലാണ് ടൂൾ ബാർ സ്പെസിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം സോ ഇവിടെ ആബ്ബാർ ലേ ഔട്ട് ഉണ്ട് ആർ ലേ ഔട്ടിന്റെ പാരാമീറ്റേഴ്സ്

സ്പിന്നർ ഐറ്റംസ് വരണ്ടേ സോ ആ സ്പിന്നർ ഐറ്റംസ് പോപ്പുലേറ്റ് ചെയ്യുന്നതായി സ്ട്രിംഗ് എന്നാണ് സ്പിന്നർ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ് എന്നാണ് സ്പിന്നർ ഐറ്റംസ് പോപ്പുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് ന്യൂസ് ബിസിനസ് പൊളിറ്റിക്സ് സ്പോർട്സ് ടെക്നോളജി അങ്ങനെ കുറച്ച് സ്പിന്നർ ഐറ്റംസ് ഇട്ടിട്ടുണ്ട് ഇനി മേജർ ഓപ്പറേഷൻസ് എല്ലാം നമ്മളുടെ ജാവ ഫയലിലായിരിക്കും അപ്പോൾ മേജർ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത് ടൂൾ ബാർ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഈ രണ്ട് ലൈൻ ടൂൾ ബാറിന്റെ ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഓഫ് ടൂൾ ബാർ ദനത് കഴിഞ്ഞാൽ ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഡോട്ട് സെറ്റ് ഡിസ്പ്ലേ ഷോർട്ട് ഐറ്റിൽ എനേബിൾ ഫോൾസ് അതായത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ വ്യൂ കൺട്രോളിൽ ഉണ്ടാവുക ടൂൾ ബാറിൻ്റെ അകത്ത് ടൈറ്റിൽ അല്ലേ ഉണ്ടാവുക ഇവിടെ ടൈറ്റിലിന് പകരമാണ് നമുക്ക് സ്പിന്നർ വരേണ്ടത് അതുകൊണ്ട് ടൈറ്റിൽ വരാൻ പാടില്ല അതിനാണ് ഈ ഒരു ലൈൻ ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഡോട്ട് സെറ്റ് ഡിസ്പ്ലേ ഷോർട്ട് ഐറ്റിൽ എനേബിൾ ഷോർട്ട് ഐറ്റിൽ എനേബിൾഡ് ഫോൾസ് ആക്കി കൊടുത്താൽ ടൈറ്റിൽ വരില്ല ഓക്കെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു സ്പിന്നർ അഡാപ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് സ്പിന്നർ അഡാപ്റ്റർ ഓബ്ജെക്റ്റ് എടുത്തു അറിയ അഡാപ്റ്റർ ഡോട്ട് ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് അതായത് സ്പിന്നർ അഡാപ്റ്റർ നമ്മൾ സ്ട്രിങ് അറേ റിസോഴ്സ് എന്നാണ് അതിലെ പോപ്പുലേറ്റ് ചെയ്യാനുള്ള വാല്യൂസ് എടുക്കുന്നത് അതുകൊണ്ട് ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് ഉള്ളൊരു മെത്തേഡുണ്ട് അതിനകത്ത് മൂന്ന് പാരാമീറ്റർ ഫസ്റ്റ് വൺ നമ്മുടെ അപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് എടുത്തു ദെൻ ആർഡോട്ട് അറിയ ഡോട്ട് സ്പിന്നർ ലിസ്റ്റ് അപ്പം നമ്മൾ സ്പിന്നർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറേ കണ്ടില്ലേ അതിന്നാണ് വാല്യൂസ് എടുക്കുന്നത് ദെൻ ആർ ഡോട്ട് ലേ ഔട്ട് ഡോട്ട് സപ്പോർട്ട് സിമ്പിൾ സ്പിന്നർ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് നമ്മള് ലിസ്റ്റും സ്പിന്നറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐറ്റംസ് കണ്ടില്ല ഡ്രോപ്പ് ഡൗൺ ഐറ്റംസിന്റെ ഡിഫോൾട്ട് അലൈൻമെന്റ് ആണ് ലേ ഔട്ട് ആണ് ഒരു ഡിഫോൾട്ട് ലേ ഔട്ട് ആണത് കോൺസ്റ്റന്റ് സപ്പോർട്ട് സിമ്പിൾ സ്പിന്നർ ഡ്രോപ്പ് ഡൗൺ ഐറ്റം അപ്പോൾ സ്പിന്നർ അഡാപ്റ്റർ കിട്ടി ഇനി നമുക്ക് സ്പിന്നറിന്റെ ഒരു ഓബ്ജക്ട് സ്പിന്നർ ജനറേറ്റ് ചെയ്യാൻ പോവാണ് സ്പിന്നർ നാവിഗേഷൻ സ്പിന്നർ എന്നാണ് പേര് ന്യൂ സ്പിന്നർ ഓഫ് ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാ ഡോട്ട് ഗെറ്റ് കോൺടെക്സ്റ്റ് ദൻ ആ സ്പിന്നറിലോട്ട് അഡാപ്റ്ററിനെ അറ്റാച്ച് ചെയ്യിക്കാൻ പോവാണ് നാവിഗേഷൻ സ്പിന്നർ ഡോട്ട് സെറ്റ് അഡാപ്റ്റർ ഓഫ് സ്പിന്നർ അഡാപ്റ്റർ സോ നമ്മളുടെ അഡാപ്റ്റർ സ്പിന്നർ അഡാപ്റ്റർ കണ്ടില്ലേ ഈ സ്പിന്നർ അഡാപ്റ്റർ നാവിഗേഷൻ സ്പിന്നറിന് അസൈൻ ചെയ്തു ഈ ഒരു ലൈനിൽ ദെൻ ലാസ്റ്റ് നമുക്ക് എന്ത് വേണം ടൂൾ ബാറിലോട്ട് സ്പിന്നറിനെ അറ്റാച്ച് ചെയ്യണം നമ്മളുടെ ടൈറ്റിൽ ബാറിലോട്ട് ഈ സ്പിന്നറിനെ അറ്റാച്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ടൂൾ ബാർ ഡോട്ട് ആഡ് വ്യൂ ഓഫ് നാവിഗേഷൻ സ്പിന്നർ കൊമ ഇൻഡെക്സ് ആണ് ഒരു സീറോ എന്നുള്ള വാല്യൂ കൊടുക്കുക ടൂൾ ബാറ് ആഡ് വ്യൂ നാവിഗേഷൻ സ്പിന്നർ കൊമ സീറോ ഓക്കെ സോ ഇത്രയാണ് മേജർ സ്റ്റെപ്സ് വരുന്നത് ആദ്യം ടൂൾ ബാറിന്റെ ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു ദൻ ടൈറ്റിൽ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടു ആഫ്റ്റർ ഒരു സ്പിന്നർ അഡാപ്റ്റർ എടുത്തു സ്പിന്നർ അഡാപ്റ്ററിലേക്ക് സ്പിന്നർ സ്ട്രിങ് എന്നുള്ള ഒരു കണ്ടത് സ്ട്രിങ്ങറേ ആണ് കൊടുക്കേണ്ടത് ഡിഫോൾട്ട് ആയിട്ടുള്ള ലേ ഔട്ട് എടുക്കുക സ്പിന്നർ ക്രിയേറ്റ് ചെയ്യാനുള്ള ലൈനാണിത് ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഡോട്ട് ഗെറ്റ് തീംഡ് കോണ്ടാക്സ് എന്നുള്ള മെത്തേഡ് ദെൻ സ്പിന്നറിലേക്ക് അഡാപ്റ്ററിനെ സെറ്റ് ചെയ്യുക ടൂൾ ബാറിലോട്ട് സ്പിന്നറിനെ അറ്റാച്ച് ചെയ്യുക ഇത്രയാണ് പ്രോസസ് ദെൻ സ്പിന്നർ ഐറ്റംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലിസ്റ്റണർ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സൈറ്റം ക്ലിക്ക് ഇടുന്നതും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടോസ്റ്റ് വരാനായിട്ടാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ സെറ്റ് ഓൺ ഐറ്റം സെലക്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെത്തേഡ് ടോസ്റ്റ് മെസ്സേജ് കൊടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സൈഡാണ് ടൂൾ ബാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഈ ഒരു ലൈൻ ഓഫ് കോഡാണ് പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത് അപ്പം ഇങ്ങനെയാണ് ടൂൾ ബാർ നമുക്ക് ഔട്ട്പുട്ട് നോക്കാം ദെൻ നെക്സ്റ്റ് സേർച്ച് ആക്ഷൻ ബാറിൽ സേർച്ച് വ്യൂ അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു മെനു ഫയലായിട്ടാണ് സെർച്ച് വ്യൂ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു മെനു ഫയലിൽ ഒരു മെനു ഉണ്ട് ഐറ്റം ഇതാ ഐറ്റത്തിന് ഐക്കണും ടൈറ്റിലും കൊടുക്കാം ദെൻ ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ വ്യൂ ക്ലാസ് ആക്ഷൻ വ്യൂ ക്ലാസ് ആൻഡ്രോയിഡ് എക്സ് ആ കോമ്പാറ്റ് വിഡ്ജെറ്റ് ഡോട്ട് സെർച്ച് വ്യൂ ആക്ഷൻ വ്യൂ ക്ലാസ് സേർച്ച് വ്യൂ കൊടുക്കണം ദെൻ ഷോ ആസ് ആക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ കൊളാപ്സ് ആക്ഷൻ വ്യൂ ഇഫ്രൂമാണ് കൊടുക്കുന്നത് ദെൻ അപ്പൊ ഈ മെനുവിനെ നമുക്ക് എക്സമ്പൽ ഫയലിൽ ഞാനൊരു ലിസ്റ്റ് വ്യൂ ഇട്ടിട്ടുണ്ട് ഈ ലിസ്റ്റിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കേട്ടോ അതിനുവേണ്ടി ഒരു ലിസ്റ്റ് വ്യൂ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി ഈ മെനുവിനെ ഇൻഫ്ലേറ്റ് ചെയ്തിരിക്കണം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനുവിൽ മെനുവിനെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈയൊരു ലേ ഔട്ടിന്റെ അകത്ത് സെർച്ച് എന്നുള്ള ഐക്കൺ വരും പക്ഷെ നമുക്ക് എന്ത് എന്താണ് സെർച്ച് ചെയ്യണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടില്ല ഒരു സെർച്ചബിൾ ഐറ്റം കൊടുത്തിട്ടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ലിസ്റ്റ് വ്യൂ എടുത്തിട്ടുണ്ടായിരുന്ന എക്സാമ്പലിൽ അതിനൊരു ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്ത് ആ ലിസ്റ്റ് ഇവിടെ ജനറേറ്റ് ചെയ്തു ലിസ്റ്റിലേക്ക് ഓരോ എലമെന്റ് ആയിട്ട് ആഡ് ചെയ്തു ഇപ്പം മൈ ലിസ്റ്റ് എന്നുള്ളതാണ് ആ ലിസ്റ്റ് കെട്ടോ ദെൻ ആ ലിസ്റ്റിന് ഒരു അഡാപ്റ്റർ സെറ്റ് ചെയ്തു അഡാപ്റ്റർ അതിന്റെ ഒരു ലേ ഔട്ട് സിമ്പിൾ ലിസ്റ്റ് ഐറ്റം വൺ ആണ് ലേ ഔട്ട് എടുത്തിട്ടുള്ളത് മൈ ലിസ്റ്റ് അറ്റാച്ച് ചെയ്തു ആ ലിസ്റ്റ് വ്യൂയിലേക്ക് ഈ അഡാപ്റ്ററിനെ അറ്റാച്ച് ചെയ്തു ഓക്കെ നമ്മളൊരു ലിസ്റ്റ് വ്യൂ എച്ച് ടി എം എൽ ഐ മീൻ എക്സ് എം എൽ ക്രിയേറ്റ് ചെയ്തു ആ ലിസ്റ്റ് വ്യൂവിൻ്റെ ഓബ്ജെക്ട് എടുത്തു ഇവിടെ ഒരു ലിസ്റ്റ് മൈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ അഡാപ്റ്റർ ആ ലിസ്റ്റ് വ്യൂയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇനി ആണ് സെർച്ച് എന്നുള്ള ഓപ്പറേഷൻ വരുന്നത് ഒരു സെർച്ച് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ സെർച്ച് വ്യൂ ഐറ്റത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് എടുക്കാൻ പറ്റും മെനു ഐറ്റം സെർച്ച് വ്യൂ ഐറ്റം മെനു ഡോട്ട് ഫൈൻഡ് ഐറ്റം സെർച്ച് ഐക്കൺ അപ്പൊ ആ ഒരു ഐറ്റം കിട്ടി ദെൻ ആ സെർച്ച് വ്യൂ ഐറ്റത്തിനെ വെച്ചിട്ട് ഒരു ഓബ്ജക്ട് സെർച്ച് വ്യൂവിന്റെ ഒരു ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു ഇവിടെ മെനു ഐറ്റം കോമ്പാ ഡോട്ട് ഗെറ്റ് ആക്ഷൻ വ്യൂ ഓ സെർച്ച് വ്യൂ ഐറ്റം ഇനി ഈ ഒരു ഐറ്റത്തിനാണ് നമ്മുടെ ആ കൊറി ടെക്സ്റ്റ് ലിസ്ണർ അറ്റാച്ച് ചെയ്യുന്നത് സെർച്ച് വ്യൂ ഐറ്റത്തിന് സെർച്ച് വ്യൂ ഡോട്ട് സെറ്റ് ഓൺ കൊറി ടെക്സ്റ്റ് ലിസ്ണർ ദെൻ അതിന്റെ വേണ്ട രണ്ട് മെത്തേഡാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഒരെണ്ണം ഓൺ കൊറി ടെക്സ്റ്റ് സബ്മിറ്റും അടുത്തത് ഓൺ ഓൺകൊറി ടെക്സ്റ്റ് ചേഞ്ചും അല്ലേ ആ രണ്ട് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത് ഈ രണ്ട് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുക ജസ്റ്റ് ഇതിൽ സെർച്ച് വ്യൂ ഡോട്ട് ക്ലിയർ ഫോക്കസ് ക്ലിയർ ചെയ്യുക ഇവിടെ ഫിൽട്ട് അതായത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ വാല്യൂസ് സെർച്ച് കോൺഫിഗറേഷൻസ് വരാണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഗെറ്റ് ഫിൽട്ടർ എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത് റിട്ടേൺ ചെയ്യുക ഇത്രയാണ് ഒരു മിനിമം ഒരു സെർച്ച് വ്യൂ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടത് ഓക്കെ നമുക്ക് എന്റെ ഔട്ട്പുട്ട് നോക്കാം അപ്പോൾ അതിൽ ആദ്യം ഒരു ലിസ്റ്റ് വ്യൂ നമ്മൾ എടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ് വ്യൂ വെച്ചിട്ടൊരു ലിസ്റ്റ് മൈ ലിസ്റ്റിൽ നിന്നുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ആ ലിസ്റ്റിലേക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്തു ദെൻ ഒരു അഡാപ്റ്റർ അറ്റാച്ച് ചെയ്തു അപ്പൊ ലിസ്റ്റ് റെഡിയായി ഇനി ഈ ലിസ്റ്റിലുള്ള എലമെന്റ്സ് ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനുവിലാണല്ലോ സെർച്ച് കൊടുത്തിട്ടുള്ളത് അപ്പൊ മെനു ഐറ്റത്തിന് ആ സെർച്ച് വ്യൂ ഐറ്റത്തിന് നമ്മൾ കോൾ ചെയ്തെടുത്തു സെർച്ച് വ്യൂ ഐറ്റത്തിന്റെ ഒരു ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു ദെൻ അതിന് ഒരു ലിസണർ അറ്റാച്ച് ചെയ്തു ലിസണറിൽ രണ്ട് മെത്തേഡ് ഓൺ ക്വറി ടെക്സ്റ്റ് സബ്മിറ്റും ഓൺ ക്വറി ടെക്സ്റ്റ് ചേഞ്ചും രണ്ട് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തു ഇങ്ങനെയാണ് ഒരു മിനിമം ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ആക്ഷൻ ഒരു സെർച്ച് വ്യൂ ചെയ്യാം നമുക്ക് അതിന്റെ ഇംപ്ലേറ്ററിൽ നമുക്ക് ഔട്ട് പുട്ട് റൺ ആയിട്ട് കാണാം ഓക്കെ സ്പിന്നർ ടൂൾ ബാറിൽ സ്പിന്നർ അറ്റാച്ച് ആയി വന്നിട്ടുണ്ട് ദെൻ നമ്മൾ സെറ്റ് ടൈറ്റിൽ എനേബിൾഡ് ഫോൾസ് ഇരുന്നതുകൊണ്ട് വ്യൂ കൺട്രോളിൽ ടൈറ്റിൽ വരുന്നില്ല ആപ്പിന്റെ ടൈറ്റിൽ വരുന്നില്ല പകരം സ്പിന്നർ ആണ് സ്പിന്നറിലെ എലമെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ യു സെലക്ടർ നമ്മളത് കൊടുത്തിട്ടുണ്ട് ഓൺ ക്ലിക്ക് ലിസ്ണർ കൊടുത്തിട്ടുണ്ട് സോ ഓൺ ഐറ്റം സെലക്ടർ ലിസ്ണർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ ലിസ്ണർ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യും സോ ഇതാണ് സ്പിന്നറിന്റെ ഔട്ട് പുട്ട് നമുക്ക് സർച്ച് വ്യൂ ഔട്ട് പുട്ട് നോക്കാം സർച്ച് വ്യൂ നമ്മളുടെ സർച്ച് ഏഹ് ആക്റ്റീവ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് സെർച്ച് ബട്ടൺ കാണാം ഇവിടെ നമ്മള് ലിസ്റ്റ് ഉണ്ട് അതുപോലെ സെർച്ച് ബട്ടൺ കാണാം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ കണ്ടോ ഇപ്പോൾ എന്തായാലും ആക്ഷൻ ബാർ സെർച്ച് എന്നുള്ള ടൈറ്റിൽ വരെ പോയി ഈ ഒരു ഫുൾ ആക്ഷൻ ബാർ കംപ്ലീറ്റ് എക്സ്പാൻഡ് ആയി നമ്മളുടെ സെർച്ച് വ്യൂ ഇതാണ് കൊളാട്സ് ആക്ഷൻ വ്യൂ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നമ്മൾ സ്പെർട്ടിക്കുലർ ഐറ്റം സെർച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ബാക്ക് പ്രസ് ചെയ്തു എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ പോകും അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെർച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം സോ ഞാൻ ബുക്സ് ബി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ബുക്സ് വന്നു ആ സെർച്ച് വ്യൂ ഐറ്റത്തിന് നമ്മൾ കോൾ ചെയ്തെടുത്തു ആ സെർച്ച് വ്യൂ ഐറ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ദൻ അതിന് ഒരു ലിസണർ അറ്റാച്ച് ചെയ്തു ലിസണറിൽ രണ്ട് മെത്തേഡ് ഓൺ കോറി ടെക്സ്റ്റ് സബ്മിറ്റും ഓൺ കോറി ടെക്സ്റ്റ് ചേഞ്ചും രണ്ട് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തു ഇങ്ങനെയാണ് ഒരു മിനിമം ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ആക്ഷൻ ബാറിൽ ഒരു സെർച്ച് വ്യൂ ചെയ്യുക ദൻ നമുക്കതിന്റെ ഇംബ്ലേറ്ററിൽ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് റണ്ണായിട്ട് കാണാം ഓക്കെ